السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. بهمان الله قرآن حديث بدنا بيدير بهمان غلاء بند بتبرة سخودري سخودر الماره تجيد كلاس إنده تودك ما يرنو أدند باقي باعتيك نامك بروشيكا إنه نامك بديكان لدن അസ്നാൻ എന്നതാണ്. അസ്നാൻ അസ്നാൻ എന്ന് പറഞ്ഞാൽ പല്ലുകൾ. പല്ലുകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിശദീകരണം നമുക്ക് നോക്കാം. അതായത് പല്ലുകൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പല്ലുകളിൽ നാവ് തട്ടിയിട്ടും തട്ടാതെയും അതിന്റെ അരിവിൽ വന്നിട്ടും അരിവിലേക്ക് മാറ്റിവെച്ചിട്ടും നീക്കിയിട്ടും ഒക്കെ ഉച്ചരിക്കപ്പെടേണ്ടുന്ന അക്ഷരങ്ങൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പല്ലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തജ്വീദിന്റെ അൽമിൽ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അക്ഷരങ്ങളുടെ മഹ്റജുകൾ പഠിക്കുമ്പോൾ പല്ലുകളെ സംബന്ധിച്ച് പഠിച്ചിരിക്കേണ്ടത് നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അധിക ആളുകൾക്കും താഴെ 16 മേലെ 16 ആയിക്കൊണ്ട് 32 പല്ലുകളാണ് ഉണ്ടായിരിക്കുക. താഴെയും മേലെയുമായിട്ട് 16+16 അങ്ങനെ 32 ആയിരിക്കും. ചില ആളുകൾക്ക് 30, ചിലർക്ക് 28 ഉണ്ടാവും. അങ്ങനെ വരാം. ചില ആളുകൾക്ക് 30, 28 അങ്ങനെ വരാറുണ്ട്. 16+16 ആയിട്ട് 32 ആയിട്ടും വരാറുണ്ട്. അതായത് ചിലർക്ക് കോട്ടുപല്ല് ഒരു വരിയിൽ മാത്രം ഉണ്ടായിരിക്കും, ചിലർക്ക് ഒരു വരിയിലും ഉണ്ടായിരിക്കുകയില്ല. അങ്ങനത്തെ ആളുകളും ഉണ്ട് എന്നർത്ഥം. അപ്പൊ ആളുകൾ പല രീതിയിലാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എല്ലാവർക്കും ആണല്ലോ ഈ ഇൽമു മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് നാം അത് എടുത്തു പറഞ്ഞത്. അപ്പൊ പല്ലുകളുടെ അതിന്റെ പേര് അതിന്റെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത് നമുക്കറിയാം സനായ എന്ന് പറയും, അതായത് മുൻപല്ലുകൾ. നമ്മളെ മുൻപല്ലുകൾ ഉണ്ടല്ലോ, ആ മുൻപല്ലുകൾ 4 എണ്ണമാണ്. ആ മുൻപല്ലിന്റെ പാർശ്വങ്ങളിലായിട്ട് 4 പല്ലുണ്ട്. അതിന് അറബിയിലെ റബാഇയാത്ത് എന്ന് പറയും. അതിന്റെ ഉളിപ്പല്ലുകൾ, അതിന്റെ പാർശ്വങ്ങളിലായിട്ടുള്ള 4 പല്ല്, അത് ഉളിപ്പല്ല്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഉളിപ്പല്ല് നമ്മൾ സാധാരണ പറയുന്നത് തന്നെയാണ്. ഇനി അതിന്റെ ഇങ്ങേ സൈഡിലായിട്ട് ഒരു ഭാഗത്ത് 4, ഒരു മറ്റൊരു ഭാഗത്ത് 4, അതിന് അന്യാബ് എന്ന് പറയും. അത് എത്ര പല്ലുകളാണ്? അതിന് പിന്നെ അന്യാബ് എന്ന് പറയും. അതിന് മലയാളത്തിൽ നമ്മൾ തേറ്റപ്പല്ലുകൾ എന്നാണ് പറയുക. അതിന്റെയും പാർശ്വവശങ്ങളിലായിട്ട് വവാഹക്ക് എന്ന് പറയുന്ന പല്ല്, അതിന് ചിരിപ്പല്ലുകൾ എന്ന് പറയും. അത് 4 എണ്ണമാണ്. അതിന്റെയും മറ്റൊരു ഭാഗത്ത് തവാഹയിന് എന്ന് പറയും, അതായത് ആസും പല്ലുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിന്റെ പാർശ്വവശങ്ങൾ നവാജിദ്, കൂട്ടുപല്ലുകൾ. ഇങ്ങനെ ഏകദേശം ഇതൊക്കെ കൂട്ടി നോക്കിയാൽ 32 പല്ലുകളാണ് ഉണ്ടായിരിക്കുക. അന്യാബിന് ശേഷമുള്ള 20 പല്ലുകൾക്കും കൂടി അലറാസ് എന്നും നമുക്ക് പേര് ഇടാം. ആ പേരിലും അതിന് അറിയപ്പെടാറുണ്ട് ആ പല്ലുകൾ. അതിന്റെ ഒരു ഫോട്ടോ നമുക്ക് ശ്രദ്ധിച്ചാൽ അതിന് മനസ്സിലാക്കാൻ സാധിക്കും. നിഷാദ, ഇന്ന് ഇത് മാത്രമേ പറയുന്നുള്ളൂ. അതിന്റെ ഫോട്ടോ നമുക്ക് അതൊന്ന് നോക്കാം, എന്നിട്ട് അതും കൂടി നോക്കിയിട്ട് അതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇന്ന സ്ഥലത്താണ് അന്യാബ് അൽറാസ് എന്നുള്ളത്. ഇൻഷാല്ല അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതില് പിന്നെ പ്രവർത്തനരഹിതമായതുകൊണ്ട് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആകുന്നുണ്ട്. പ്രവർത്തനരഹിതം അല്ല. തജ്വീദിന്റെ എളിമ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്, ഖുർആൻ ക്ലാസ് ഇതിൽ വരുന്നുണ്ട്, മറ്റുള്ളതും വരുന്നുണ്ട്. അപ്പോ ആ 3 ക്ലാസ്സുകൾ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണല്ലോ ഇത് ക്രിയേറ്റീവ് ചെയ്തിട്ടുള്ളത്. അതിനും അപ്പുറത്ത് മറ്റൊന്നും ഇതിൽ ഉദ്ദേശിക്കാനുള്ള, പിന്നെ ലെഫ്റ്റായി പോയി അവർക്ക് ഇത് കേൾക്കില്ലല്ലോ. പിന്നെ അവരോട് പറഞ്ഞിട്ട് ഇത് കാര്യമല്ല. ഏതാരും അറിയുന്നവരുണ്ടെങ്കിൽ ഈ വിവരം അവരെ എത്തിപ്പോലോ ഇൻഷാല്ല. അപ്പോ പ്രവർത്തന രഹിതം എന്നൊന്നും പറയേണ്ട. ആവശ്യമില്ലാത്തൊരു അഡ്മിനെ പറഞ്ഞാൽ അവരതിന് റിമൂവ് ചെയ്യുകയോ പോവുകയോ ചെയ്യാം. പക്ഷെ മറ്റൊരു നിലക്ക് ഒരു മൈനസ് കാണിച്ചുകൊണ്ട് പോവേണ്ടെന്ന് ആവശ്യം ഇല്ല. ആരും അങ്ങനെ ചെയ്യാറ് അത് ഒരു നല്ല സ്വഭാവം അല്ല എന്ന് വളരെ വ്യക്തമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. കാരണം ഖുർആനും ഹദീസും തജ്വീദൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിലൂടെ സ്വഭാവമാണല്ലോ നന്നാക്കേണ്ടത്. അതുകൊണ്ടാണ് ഉണർത്തിയത് എന്നും ഉണർത്തുകയാണ് ഇൻഷാല്ല. ഇത് പിന്നെ മറ്റ് ഗ്രൂപ്പിലേക്കും ഇത് ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ട് അവിടേക്ക് ഈ പറഞ്ഞത് ബാധകവും അല്ല. കാരണം അവര് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും ഇത് നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇത് പറഞ്ഞ ഈ ഗ്രൂപ്പിലാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അവിടേക്ക് മാത്രം ബാധകമാണ്, മറ്റുള്ളവര് ഈ വോയിസ് കേൾക്കുമ്പോൾ ഇത് അവിടേക്ക് ബാധകമല്ല എന്നും മനസ്സിലാക്കണമെന്ന് എളിമയോടെ താഴ്മയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അല്ലാഹു അഅലം.